നമസ്കാരം എ ഐ ക്യാമറ സ്ഥാപിച്ചതോടെ റോഡ് അപകട മരണങ്ങൾ കുറഞ്ഞെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് വസ്തുതാവിരുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് റോഡ് അപകടങ്ങളും മുന്നൂറ്റി ഏഴ് മരണവും നാലായിരത്തി നാൽപ്പത് പേർക്ക് പരിക്കുമുണ്ടായെങ്കിലും കഴിഞ്ഞ ഓഗസ്റ്റിൽ അപകടങ്ങൾ ആയിരത്തി അറുപത്തഞ്ചായി കുറഞ്ഞെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഇതിൽ അൻപത്തെട്ട് മരണവും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് പരിക്കുണ്ടെന്നും വ്യക്തമാക്കി ക്യാമറ സ്ഥാപിച്ചതിനെ തുടർന്ന് റോഡ് അപകടങ്ങളും മരണവും ഗണ്യമായി കുറഞ്ഞെന്നാണ് ഈ കണക്ക് നിരത്തി സർക്കാർ സ്ഥാപിച്ചത് എന്നാൽ പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ നാലായിരത്തി ആറ് അപകടങ്ങളും മുന്നൂറ്റി അൻപത്തിമൂന്ന് മരണങ്ങളും നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് പേർക്ക് പരിക്കും സംഭവിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലേതിനേക്കാൾ അപകടങ്ങളും മരണങ്ങളും പരിക്കും വർദ്ധിച്ചു എ ക്യാമറ ഇടപാടിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നൽകിയ പൊതു താല്പര്യ ഹർജിയിലെ എതിർ സത്യവാങ്മൂലത്തിലാണ് അപകടം കുറഞ്ഞതായി സർക്കാർ കണക്ക് ഹാജരാക്കിയത് ക്യാമറ സ്ഥാപിച്ച ശേഷം അപകടം കുറഞ്ഞതായി മുഖ്യമന്ത്രി അടക്കം അവകാശപ്പെടുകയും ചെയ്തു എ ഐ ക്യാമറകൾ കഴിഞ്ഞ ജൂൺ അഞ്ച് മുതൽ പ്രവർത്തന നിരതമായതോടെ സംസ്ഥാനത്ത് റോഡ് അപകട മരണങ്ങൾ ഗണ്യമായി കുറഞ്ഞെന്നും പദ്ധതിയിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു എ ഐ ക്യാമറ ഇടപാടിൽ അഴിമതിയാണെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രതിപക്ഷ നേതാക്കൾ നൽകിയിരിക്കുന്ന ഹർജി രാഷ്ട്രീയ പ്രേരിതവും നിലനിൽക്കാത്തതുമാണ് സേഫ് കേരള പദ്ധതിയെക്കുറിച്ച് മതിയായ വിവരങ്ങൾ ശേഖരിക്കാതെയും ഓട്ടോമേറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെയുമാണ് ഹർജി നൽകിയിരിക്കുന്നത് അവ്യക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഡേറ്റ കരാറുകാർക്ക് ലഭിക്കുന്നില്ല സ്വകാര്യതയുടെ ലംഘനം ഉണ്ടാകുന്നില്ല കെൽട്രോൺ അഞ്ചു വർഷം കൊണ്ട് നാനൂറ്റി ഇരുപത്തിനാല് കോടി പിഴ ഈടാക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തിനാല് കോടി ലഭിക്കുമെന്നതിന് അടിസ്ഥാനമില്ലെന്ന് പറയാനാവില്ലെന്നും സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു ആറു വർഷത്തോളം ചർച്ചകളും മറ്റും നടത്തിയതിനു ശേഷമാണ് പദ്ധതി നടപ്പിലാക്കിയത് ശബരിമല സേഫ് സോൺ പദ്ധതിയിൽ ലഭിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് കേരളത്തിലാകെ നടപ്പാക്കാൻ അനുമതി നൽകിയതെന്നും സർക്കാർ അന്ന് കോടതിയെ അറിയിച്ചിരുന്നു